अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहु। बिस्मिल्लाहिर्रहमानिर्रहीम। എന്റെ മനസ്സിലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മക്കാ വിജയത്തിന് ശേഷം രണ്ടാഴ്ചക്കാലം അവിടെ തന്നെ താമസിച്ചു, മക്കയിൽ തന്നെ താമസിച്ചു നബി തിരുമേനിയും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ വന്ന ആളുകളും. അതിനുശേഷം തിരുമേനിയുടെ നേതൃത്വത്തിൽ അഭൂതപൂർവമായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം ഒരുപാട് വിഭവങ്ങൾ ഒക്കെയായിട്ട് മുസ്ലിം സേന തിരിച്ചു പുറപ്പെട്ടു. മുസ്ലിം ഭാഗത്തിലുണ്ടായിരുന്ന 12,000 പോരാളികളിൽ 10,000 പേര് മക്ക ജയിച്ച് അടക്കിയവർ തന്നെയായിരുന്നു. ഖുറൈശികളിൽ നിന്ന് പുതുതായിട്ട് മുസ്ലിമിനെ ആശ്രയിച്ചവരാണ് പിന്നെയുള്ള 2,000 പേര്. അങ്ങനെയാണ് 12,000 പേര്. അവരിൽ അബു സൂഫിയാൻ ഉണ്ടായിരുന്നു, മറ്റ് പ്രമുഖരും അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അറേബ്യൻ ഉപദ്വീപ് അവിടെ എവിടെയും ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള എല്ലാ വിധത്തിലും ആയുധങ്ങളോടും കൂടി സർവായുധ സജ്ജമായിട്ടുള്ളൊരു വൻ സൈന്യമായിരുന്നു അത്. മുന്നണിയിൽ പടക്കോപ്പുകളുണ്ടായിരുന്നു, മുന്നണി സേനയുടെ മുന്നിൽ പല ഇതര സാമഗ്രികളും മറ്റുള്ള സാമഗ്രികളും വെച്ച ഒട്ടകങ്ങൾ, കുതിരപ്പട, അതാണ് ഈ സൈന്യത്തിൻ്റെ മുൻപിലുണ്ടായിരുന്നത്. ഓരോ ഗോത്രവും അതാത് ഗോത്രത്തിൻ്റെ പതാകയുമേന്തിയിട്ട് അവർ മുന്നോട്ട് നീങ്ങി. ഈ സംഖ്യാബലം, സംഖ്യാബലം മാത്രമല്ല അവരുടെ അടക്കം ഒതുക്കം ക്രമം ഇതെല്ലാം കണ്ട ആളുകളിൽ വലിയ രീതിയിലുള്ള അമ്പരപ്പാണ് ഉണ്ടായത്. അത്ഭുതമായിരുന്നു അവർക്കതെല്ലാം. മുസ്ലിം ഭാഗത്തുള്ളവർക്കാണെങ്കിൽ തങ്ങളെ പരാജയപ്പെടുത്താൻ ഇനി ഈ അറേബ്യൻ ഉപദ്വീപിൽ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് അവർക്ക് ഉറപ്പായി തുടങ്ങി. അവർ ചിലരത് പരസ്പരം അഭിമാനത്തോടുകൂടി അതന്നെ പറയുകയും ചെയ്തു. അങ്ങനെ അവർ സഞ്ചരിച്ച് സന്ധ്യയായ സമയത്ത് അവർ ഹുനൈനിലെത്തി. ഹുനൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവർ രാത്രി ഇനി അവിടുന്ന് മുന്നോട്ട് പോകേണ്ടെന്ന് തീരുമാനിച്ച് രാത്രി എല്ലാവരും അവിടെ തമ്പടിച്ചു. നേരം വെളുക്കാറാകുന്നതിന് മുമ്പ് വളരെ നേരത്തെ പുലർച്ചയ്ക്ക് വീണ്ടും സൈന്യം യാത്ര ആരംഭിച്ചു. തിരുമേനി നബി തിരുമേനി തന്നെ വെളുത്ത കോവർ കഴുകിയുടെ പുറത്ത് കയറിയിട്ട് പ്രവാചകൻ ഈ സൈന്യത്തിൻ്റെ പിന്നണിയിലുണ്ടായിരുന്നു. സുലൈം ഗോത്രത്തെ നയിച്ചുകൊണ്ട് ഖാലിദ് ബിൻ വലീദ് അദ്ദേഹം മുന്നണിയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് സൈന്യം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നിരുന്നത്. നേരം വെളുത്തിട്ടില്ല, ഇരുട്ട് മാറിയിട്ടില്ല. ഈ സമയത്താണ് ഹുനൈൻ താഴ്വര കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുസ്ലിം സേന ഈ സമയത്താണ് മാലിക് ബിൻ ഔഫ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗോത്രങ്ങൾ ഒരു പ്രതീക്ഷയുമില്ലാതെ പൊടുന്നനെ മുസ്ലിങ്ങളുടെ മേലെ ചാടി വീണത്. ആദ്യം അവർ തുരുതുര അമ്പെയ്ത്തായിരുന്നു, അസ്ത്രപ്രയോഗങ്ങളായിരുന്നു, അതിൻ്റെ ഒരു പ്രവാഹം തന്നെ. അതിനെ തുടർന്ന് അതിൻ്റെ പിന്നാലെ കൂട്ടമായിട്ടുള്ള ആക്രമണവും. ഇത് സൂര്യോദയത്തിന് മുമ്പാണെന്ന് ആലോചിക്കണം. നേരം വെളുക്കാത്ത സമയത്ത് ഇരുട്ടിലാണ് ഈ ആക്രമണം ഉണ്ടായത്.
ആയതുകൊണ്ട് തന്നെ മുസ്ലിം സേന ഇതെവിടുന്നാണ് ഈ ആക്രമണം, ആരാണ് ആക്രമണം അഴിച്ചുവിടുന്നത്, ഏത് ഭാഗത്തു നിന്നാണ് ആക്രമണം വരുന്നതെന്നും അറിയാതെ അത് ചിന്തിച്ചിതറി പോവുകയുണ്ടായത്. അവരെല്ലാവരും പരിഭ്രാന്തിചിത്തരായി. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഒരു ഒരുക്കവും ഉണ്ടായിരുന്നില്ല, പറഞ്ഞുകിട്ടുള്ള അറിവ് പോലും ഉണ്ടായിരുന്നില്ല, ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ഇനിയും തങ്ങളുടെ ഈ സംഖ്യാബലമുള്ള അസാമാന്യ സംഖ്യാബലമുള്ള ഈ സൈന്യത്തെ തോൽപ്പിക്കാൻ ഇനി ആർക്കും കഴിയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസവും അവർക്കുണ്ടായിരുന്നു. ഒരുപാട് മക്കാവിജയത്തിന് ശേഷം ഉണ്ടായ ആലസ്യം, മദീനയെ സ്വപ്നം കൊണ്ട് ഇനി മദീനയിൽ തിരിച്ചെത്തുന്ന കാര്യം സ്വപ്നം കണ്ടുകൊണ്ടുള്ള ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നില്ല അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് മുസ്ലിം സേന പതറിപ്പോവുകയാണ് ഉണ്ടായത്. വിഭ്രാന്ത ചിത്രമായിട്ടുള്ള അവര് ആ നിമിഷങ്ങളിൽ പരാജിതരെ പോലെ ആയിപ്പോയി. അവർ പിന്തിരിഞ്ഞോടി. എന്തിനാണെന്നറിയാ, പിന്തിരിഞ്ഞോടി. അവരെല്ലാവരും എങ്ങോട്ടൊന്നില്ലാതെ എവിടെയാണ് രക്ഷാകവചം, അല്ലെങ്കിൽ എവിടെയാണ് രക്ഷാ സങ്കേതം പ്രാപിക്കാൻ കഴിയുക, അത് നോക്കിക്കൊണ്ട് താഴ്വരയിൽ നിന്ന് അവര് എവിടേക്ക് ഓടിപ്പോയി, ശീഘ്രമായിട്ട് എവിടേക്ക് ഓടിപ്പോയി. ഇന്നലെ ഖുറൈശികളുടെ മേലെ വിജയം നേടിയവരാണ് അവര്. മക്കാ വിജയം, ഖുറൈശികളുടെ മേൽ വിജയം നേടിയ ആളുകളുടെ ഈ പരാജയം കണ്ട സമയത്ത് മുസ്ലിമിനെ ആശ്ലേഷിച്ച് മുസ്ലിങ്ങളോടൊപ്പം മദീനയിലേക്ക് തിരിച്ച് അബു സൂഫിയാൻ ഹർബിന്റെ ചുണ്ടിൽ, ഹർബ് അബു സൂഫിയാന്റെ മകനാണെന്ന് വേണം കരുതാൻ, ഹർബിന്റെ ചുണ്ടില് ആഹ്ലാദത്തിന്റെ ഒരു പുഞ്ചിരി വിടരുകയുണ്ടായി. ഇവരുടെ ഈ ഓട്ടമുണ്ടല്ലോ, ഇവരുടെ ഈ തോറ്റുകൊണ്ടുള്ള ഓട്ടമുണ്ടല്ലോ, പിന്തിരിഞ്ഞോട്ടമുണ്ടല്ലോ, അദ്ദേഹത്തിന് കടലിൽ ചെന്നേ അവസാനിക്കും. അദ്ദേഹം പരിഹാസപൂർവ്വം അങ്ങനെയും പറഞ്ഞു, ഇന്ന് ഞാൻ മുഹമ്മദിനോട് പകരം വീട്ടും. തിരുമേനിയുടെ ശത്രുവിൻ്റെ ചിലപ്പോൾ അങ്ങനെയായിരുന്നു, ഇന്ന് ഞാൻ മുഹമ്മദിനോട് പകരം വീട്ടും എന്നായിരുന്നു ഷൈബ ബിൻ ഉസ്മാൻ ബിൻ അബു ത്വൽഹയുടെ പ്രതികരണം. കാരണം അയാളുടെ പിതാവ് ഉഹദ് യുദ്ധത്തിൽ വച്ച് വധിക്കപ്പെട്ടിരുന്നു. ഖലദ ബിൻ ഹർബൻ അദ്ദേഹം പറഞ്ഞു, ഇന്ന് എല്ലാ മായാചാരവും ഇവിടെ തകരാൻ പോവുകയാണ്. ഇത് കേട്ട അയാളുടെ സഹോദരൻ തിരിച്ചടിച്ചു, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, നിന്റെ നാക്ക് വീണുപോകും. ദൈവമാണ് സത്യം, ഹവാസിൻ ഗോത്രക്കാരനാൽ തടവുകാരനായി പിടിക്കുന്നതിലും ഭേദം, അതിന് ഭേദമായിട്ട് ഞാൻ കരുതുന്നത് ഖുറേശികളാൽ കൊല്ലപ്പെടുന്നതാണ്, അവരാൽ പിടിക്കപ്പെടുന്നതാണ്. മുസ്ലിം സേന ചിന്നിച്ചതറിക്കൊണ്ടിരിക്കുകയായിരുന്നു. എത്തും പിടിയും കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ സംഭാഷണങ്ങൾ നടക്കുന്നത്. ഓരോ ഗോത്രവും ഒന്നിനു പുറകെ ഒന്നായിട്ട് തിരിഞ്ഞു നോക്കാതെ പിന്നണിയിൽ നബി തിരുമേനിയെയും കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു ഘട്ടത്തിൽ, അടിയന്തരമായിട്ടുള്ള ഘട്ടത്തിൽ എന്താണ് നബി തിരുമേനി ചെയ്യുക? കഴിഞ്ഞ 20 വർഷമായിട്ടുള്ള ത്യാഗോചരമായിട്ടുള്ള ജീവിതം, തപം ചെയ്തുകൊണ്ടുള്ള ജീവിതം, അഗ്നിപരീക്ഷണങ്ങൾ നിറഞ്ഞ ജീവിതം, ആ ജീവിതത്തിൻ്റെ മൊത്തം നേട്ടങ്ങൾ അനുഭാവപൂർവം തങ്ങളുടെ ശത്രുക്കളെ പോലും നോക്കിക്കണ്ട് സമയമെടുത്ത് ക്ഷമയോടുകൂടി നേടിയ ത്യാഗോജ്വലമായിട്ടുള്ളൊരു തുള്ളി രക്തം പോലും വീഴ്ത്താതെ നേടിയ ആ വിജയം, ഈ ഉഷസന്ധ്യയിൽ തമസിൽ ഈ നിമിഷത്തിലെല്ലാം അത് പാഴായി പോവുകയാണോ, വ്യർത്ഥമായി പോവുകയാണോ? അദ്ദേഹത്തിൻ്റെ നാഥൻ അള്ളാഹു, പരമകാരുണികനായിട്ടുള്ള അള്ളാഹു, സർവശക്തനായിട്ടുള്ള അള്ളാഹു ഈ നിമിഷത്തിൽ തിരുദൂതരെ കൈവിടുമോ? അങ്ങനൊരിക്കലും സംഭവിക്കില്ല, സംഭവിച്ചിട്ടില്ല, അതിനൊരിക്കലും സംഭവിക്കാൻ പോകുന്നുമില്ല. നബി തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം മരണമാണ് ഇവിടെ അഭികാമ്യം. യുദ്ധത്തിന് നടുക്കളത്തിൽ ഇറങ്ങിയിട്ട് വീരമൃത്യു വരിക്കുന്നത്, രക്തസാക്ഷിയാകുന്നത് ആ മരണത്തിലൂടെ ഒരു വേള ദൈവിക ദീനിന്
സഹായം ലഭ്യമായേക്കാം. മരണത്തിൻ്റെ നിശ്ചിത അവധിക്ക് മാറ്റമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് വേവലാതിപ്പെടുന്നത്? എവിടെ വെച്ചാണ് മരിക്കുന്നത്? എപ്പോഴാണ് മരിക്കുന്നത്? ഏത് നിമിഷത്തിലാണ് മരിക്കുന്നത്? അതിനൊരു നിശ്ചിതമായിട്ടുള്ള അവധിയുണ്ട്. അപ്പോൾ പിന്നെ വേവലാതിപ്പെടേണ്ട ആവശ്യം എന്തിരിക്കുന്നു? അദ്ദേഹം നബിത്തിരുമേനി എവിടെ നിന്നു അവിടെ തന്നെ ഉറച്ചു നിന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നിന്നില്ല. ഒരു കൂട്ടം മുഹാജിറുകൾ, അവൻ അൻസാറുകൾ, അവരുടെ സ്വന്തം ബന്ധുജനങ്ങളും അദ്ദേഹത്തിന് ചുറ്റും ഒരു വലയം സൃഷ്ടിച്ചു. തൻ്റെ അരികിലൂടെ തോറ്റോടി പിന്തിരിഞ്ഞ് ഭയപ്പെട്ടു പോകുന്ന, പാഞ്ഞു പോകുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ എവിടേക്കാണ് ഈ ഓടിപ്പോകുന്നത്? ചിന്നിച്ചതിരിപ്പായി അവരെ വിളിച്ച് നിങ്ങൾ തിരിച്ചു വരൂ, നിങ്ങൾ കൂടിച്ചേരൂ, നിങ്ങൾ വീണ്ടും നിങ്ങൾ സ്വയം സംഘടിക്കൂ എന്ന് ആഹ്വാനം ചെയ്തു. പക്ഷെ അവരെല്ലാം പരിഭ്രാന്തി ചിത്രമായി മാറിക്കഴിഞ്ഞിരുന്നു. അതവർ കേട്ടില്ല. അവരെ ബോധമണ്ഡലത്തിൽ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ബോധമണ്ഡലത്തിൽ, കുന്നിൻ മുകളിൽ നിന്ന് തങ്ങളെ ആക്രമിക്കാൻ വരുന്ന, വേട്ടയാടാൻ വരുന്ന ഹവാസിൻ സഖീം ഗോത്രത്തിലെ ഭടന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ കുന്തമായിട്ടും മറ്റുള്ള അസ്ത്രശസ്ത്രങ്ങളുമായിട്ട് വരുന്ന ആ ഒരു ഭാവം മാത്രം അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അവരുടെ ധാരണ തെറ്റല്ല, അവരുടെ ധാരണ ശരിയാണ്. ഹവാസിൻ ഗോത്രം തങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ചുവന്ന ഒട്ടകപ്രതുപോഷ്ടനായിട്ടുള്ള ഒരാളായിരുന്നു അവരുടെ നേതാവ്, ഹവാസിൻ ഗോത്രക്കാരുടെ. നീണ്ടൊരു കുന്തത്തിൻ്റെ തലപ്പത്ത് കെട്ടിയ കരിങ്കൊടിയായിരുന്നു അയാളുടെ കയ്യിലുണ്ടായിരുന്നത്. കയ്യിൽ കിട്ടിയ മുസ്ലിങ്ങളെയെല്ലാം അയാൾ അതുകൊണ്ട് കുത്തുന്നുണ്ടായിരുന്നു. ഹമാസിനും സഖീഫും അവരുടെ സഹഗോത്രക്കാരും അയാളുടെ പിന്നിലായി ഇതേ കൃത്യം ചെയ്തുകൊണ്ട് കുന്നിന് മുകളിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. ഇത് കണ്ട സമയത്ത് നബി തിരുമേനിയുടെ അഭിമാന രോഷം കത്തിജ്വലിക്കാൻ തുടങ്ങി, പ്രക്ഷുബ്ധമാകാൻ തുടങ്ങി. കുലംകുത്തി വരുന്ന അണപൊട്ടി ഒഴുകി വരുന്ന പോലെ ഉള്ള പ്രവാഹം, ശത്രുസേനയുടെ അങ്ങനെ വരുന്ന ആ ശത്രുസേനയുടെ മധ്യത്തിലേക്ക് തല വെളുത്ത കോവർ കഴുതിയുമായിട്ട് ഇരച്ചു കയറാൻ അദ്ദേഹം തുനിഞ്ഞു. മരണമെങ്കിൽ മരണം. പക്ഷെ പെട്ടെന്ന് അബു സുഫിയാൻ ബിൻ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ് കോവർ കഴുതിയുടെ കടിഞ്ഞാൻ പിടിച്ചുവെച്ച് ആ പ്രയാണം, നബി തിരുമേനിയുടെ ശത്രുപാളയത്തിലേക്കുള്ള പ്രയാണം അവിടെ മുടക്കി. ശബ്ദബലമുള്ള ഒരു സ്ഥൂല ശരീരനായിരുന്നു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. നല്ല തടിയായിരുന്നു. ശബ്ദബലവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങൾ മുഴുവൻ കേൾക്കത്തക്ക വിധം അദ്ദേഹം ഉറക്കെ ആഹ്വാനം ചെയ്തു. മുസ്ലിങ്ങൾക്ക് അഭയവും സഹായവും നൽകിയ അൻസാർ സമൂഹമേ, വൃക്ഷച്ചുവട്ടിൽ വെച്ച് അൻസറിനെ പ്രതിജ്ഞ ചെയ്ത മുഹാജിറുകളെ, നിങ്ങൾ ഓടി അണയുക. നിങ്ങളുടെ മുഹമ്മദ്, നിങ്ങളുടെ തിരുദൂതൽ ഇതാ ജീവനോടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അബ്ബാസ് ഉറക്കെ നിലവിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അത് ഒരു ശബ്ദത്തിലാണ് വിളിച്ചു പറഞ്ഞത്, ഇതവിടെ ഇരിക്കുന്നു നബി തിരുമേനി, തിരുദൂതൻ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾ എവിടേക്കാണ് ഓടുന്നത്? നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് തിരിച്ചു വരിക. ഇതിങ്ങനെ ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. ആ താഴ്വരെ മുഴുവൻ അത് പ്രതിധ്വനിച്ചു, എല്ലാവരും കേട്ടു. അതോടെ ഇത് കേട്ടതോടെ മുസ്ലിം മണികളിൽ അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റം സംഭവിച്ചു. അഖബയിൽ സന്നിഹിതരായിരുന്നവർ ആളുകൾ അവിടെ വെച്ച് നബി തിരുമേനിയോട് തങ്ങൾ ചെയ്ത ഉടമ്പടി ഓർമ്മിച്ചു. സ്വന്തം മന്ദസ് അവരുടെ സ്മൃതിപഥത്തിൽ ഉണർന്നു. നബി തിരുമേനി എന്ന പേര്, മുഹമ്മദ് നബി എന്ന പേര്, ആ നാമത്തിൻ്റെ ശ്രവണ മാത്രയിൽ മുഹാജിറുകളുടെ മനസ്സിൽ യാതനാപൂരിതമായിട്ടുള്ള പൂർവ്വസ്മരണകളും തലയുയർത്തി. ഒരുപിടി മുഹാജിറുകൾക്കും അതുപോലെ അൻസാറുകൾക്കും മധ്യേ ശാന്തനായിട്ട് ഉറച്ചു നിൽക്കുന്ന കഥ ഇരു കൂട്ടരുടെയും ശ്രവണേന്ദ്രിയങ്ങളെ കോരിത്തെൽപ്പിച്ചു. മുഹാജിറുകളുണ്ട്, അൻസാറുകളുണ്ട്, അതിൻ്റെ മധ്യത്തിലായിട്ട് നബി തിരുമേനി ശാന്തനായിട്ടാണ് ഉറച്ചു നിൽക്കുന്നത്. ജയമെങ്കിൽ ജയം, മരണമെങ്കിൽ മരണം.
ആ മരണം രക്തസാക്ഷിത്വത്തിൻ്റെതാണ്. തനിക്കും അപ്പുറം ദീനിനെ സംരക്ഷിക്കാൻ അള്ളാഹുവിന് കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ട് എൻ്റെ പേരും മധ്യത്തിൽ പ്രശാന്ത ചിത്തനായിട്ട് നിൽക്കുന്ന നബി തിരുമേനിയുടെ കാര്യം കേട്ടതോടു കൂടിയിട്ട് അവരെ പൂർവാധികം ശക്തിയോടു കൂടിയിട്ട് തിരിച്ചു വരാൻ തുടങ്ങി പിന്തിരിഞ്ഞോടിയവർ. അൽഹംദുലില്ലാഹ്.